ഇന്നൊരു പ്രധാനപ്പെട്ട പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തയാണ്. പോലീസിന് പരിമിതി, കേന്ദ്ര അന്വേഷണം വരും. ഏലത്തൂർ കേസിലാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പല സംസ്ഥാനങ്ങളും ഇന്ത്യയിലുണ്ടെങ്കിലും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇവർ കേരളത്തെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്? അല്ല, കേരളത്തെ തിരഞ്ഞെടുക്കുന്നു എന്ന് കേട്ടുകഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് അതിൻ്റെ ഉത്തരം. കാര്യം, ഇന്ത്യയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാന്നുള്ളത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. സിമി സിമി ഉണ്ടായത് ഉത്തർപ്രദേശിലെ അലിഗറിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആസൂത്രണവും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും അതിൻ്റെ സ്ഥാപക നേതാക്കളെല്ലാവരും കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു. പിന്നീട് വന്നു കഴിഞ്ഞാൽ ഈ NDF, അതായത് നാഷണൽ ഡിഫൻസ് ഫോഴ്സ്, പിന്നെ നാഷണൽ ഡെമോക്രറ്റിക് ഫ്രണ്ടായി, പിന്നീട് അത് പോപ്പുലർ ഫ്രണ്ടായി, പിന്നീട് അതിന് മുമ്പുണ്ടായിരുന്ന ഈ PDP ഒരു വേറൊരു സംഘടനയായ മാതൃസംഘടനയായ പിന്നെ ഇസ്ലാമിക് സേവക് സംഘ്, അതാണ് പിന്നീട് മദനിയുടെ PDP ആയിട്ട് മാറിയത്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ നമ്മുടെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനങ്ങളെല്ലാം ഉടലെടുത്തത് കേരളത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സുരക്ഷിത താവളം എന്നുള്ള നിലയ്ക്ക്, കാര്യം ഇവിടുത്തെ കാലാകാലങ്ങളിൽ മാറി മാറി ഭരിക്കുന്ന സർക്കാരുകൾക്കെല്ലാം ഒരു പ്രീണന സ്വഭാവമുണ്ട് പൊതുവേ. അതായത് ഈ ഭരണം നിലനിർത്താനും വോട്ട് രാഷ്ട്രീയത്തിനും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചില ശക്തികളെ പ്രീണിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരെടുത്ത് പറയുന്നതല്ല, ഒരു വിഭാഗം ആൾക്കാരെ പ്രീണിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ആ ഒരു ഇത് രീതി ഇവർക്ക് വലിയ തോതിലുള്ളൊരു സംരക്ഷണം കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഈ കേരളം തന്നെ ഇവർ തിരഞ്ഞെടുക്കാൻ കാര്യം. കാര്യം ഈ ഇന്ത്യയിലുണ്ടായ എല്ലാ സ്ഫോടന പരമ്പരകളുടെയും വളരെ സൂക്ഷ്മമായിട്ട് നമ്മളത് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലുണ്ടായ എല്ലാ സ്ഫോടന പരമ്പരകളുടെയും സാമ്പിൾ വെടിക്കെട്ട് അവർ ആദ്യം നടത്തുന്ന കേരളത്തിലാണ്. ഉദാഹരണത്തിനായിട്ട് നമുക്ക് എടുക്കാന്നുള്ളത് പാനായിക്കുളം സിമി ക്യാമ്പ്. പാനായിക്കുളം സിമി ക്യാമ്പ് കഴിഞ്ഞ് അതിലുണ്ടായിരുന്ന അന്ന് ആ സിമി ക്യാമ്പിൽ പങ്കെടുത്ത ആൾക്കാരിൽ 1-2 പേർ നേരെ പോയത് ജയ്പൂരിൽ ബോംബ് സ്ഫോടനം നടത്താൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നടന്ന ഗുജറാത്ത് സ്ഫോടനം, ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചവരുള്ള മിക്കവാറും പേരെല്ലാം തന്നെ നമ്മുടെ കേരളമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്കറിയാം, നേരത്തെ കോഴിക്കോട് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിലുണ്ടായ 2 സ്ഫോടനങ്ങൾ, ഇരട്ട സ്ഫോടനങ്ങൾ, ആ ഇരട്ട സ്ഫോടനങ്ങളുടെ കേസിൽ അത് ഒന്ന് തടിയൻ്റെ ഉടൻ നസീറാണ്. തടിയൻ്റെ ഉടൻ നസീറിനെയൊക്കെ പിന്നീട് ആ കേസിൽ കുറ്റവിമുക്തനായി. കാര്യം ആ കുറ്റവിമുക്തനാവാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതിന് മുമ്പ് പ്രാഥമികമായിട്ട് ഈ കേസുകളെല്ലാം അന്വേഷിച്ചിരുന്ന കേരളത്തിലെ പോലീസാണ്. അപ്പോൾ കേരള പോലീസിലെ ഒരു വിഭാഗം ആൾക്കാർ ഈ കേസിൻ്റെ പരമാവധി തെളിവുകളെല്ലാം നശിപ്പിച്ചതിന് ശേഷം മാത്രമാണ് കേന്ദ്ര ഏജൻസിക്ക് ഈ കേസുകളെല്ലാം കൈമാറിയത്. അതുകൊണ്ട് തന്നെ ഈ കേസുകളെല്ലാം ഇത്തരത്തിലുള്ള കേസിൽ നമ്മൾ സാധാരണ ഒരു കേസ് പോലെ അല്ല ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു കേസ് അന്വേഷിക്കുന്നത്. തീവ്രവാദ സ്വഭാവമുള്ള ആ കേസെന്ന് പറയുമ്പോൾ തീവ്രവാദികൾ തന്നെ വളരെയധികം ബുദ്ധി ഉപയോഗിച്ച്, കുബുദ്ധി ഉപയോഗിച്ച്, നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കേസിൽ പറയുമ്പോൾ വളരെയധികം കുബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവരാണ്. തെളിവുകളെല്ലാം പരമാവധി തെളിവുകൾ ലഭിക്കാത്ത രീതിയിലാണ് അവരൊരു അക്രമം ആസൂത്രണം ചെയ്യുന്നത് പോലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിൽ തെളിവ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ലോക്കൽ പോലീസ് തന്നെ ഇതിൻ്റെ വിശദമായ ഒരു പരിശോധന നടത്താതെ വളരെ ലാഘവത്തോടു കൂടി ഇത്തരം കേസുകൾ അന്വേഷിക്കുന്നതുകൊണ്ട് കോടതിയിൽ ചെല്ലുമ്പോൾ ഇത്തരം കേസുകളിലെ പ്രതികൾ രക്ഷപ്പെട്ടു പോകാറാണ് പതിവ്. പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇവർക്ക് വളരെയധികം ഇത്തരം പ്രവർത്തനങ്ങളും ഗൂഢാലോചനകളും എല്ലാം നടത്തുന്നതിന് വളരെ അനുകൂലമായൊരു സാഹചര്യമാണ്. ഒരു വിഭാഗം മനുഷ്യരോടുള്ള ഒരു അവഗണനയാണ് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് പറഞ്ഞ് പല ചാനലുകളിലും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, ഇത് ഇന്നലെ ഞാനൊരു ചാനലിൻ്റെ ചർച്ചയിൽ ഞാനും അത് വളരെയധികം ശ്രദ്ധിക്കുകയുണ്ടായി. അതായത് പെർസിക്യൂഷൻ, ഒരു വിഭാഗത്തോടുള്ള പെർസിക്യൂഷൻ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് യുവാക്കളെ ആകർഷകരാക്കുന്നു അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഇന്നലെ ചില ചാനൽ ചർച്ചയിൽ ഞാനും കണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ എപ്പോഴും അതുകൊണ്ടാണ് കേരളം തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞ ആൾക്കാർ വരെയുണ്ട്. പക്ഷേ അത് വെറും പച്ചക്കള്ളമാണ്. പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ ഒരു പെർസിക്യൂഷൻ അനുഭവിക്കുന്ന ഒരു വിഭാഗമില്ല. കാര്യം നമ്മൾ ഇവിടെ നമ്മൾ കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷവും സാമൂഹികവും മതപരവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക്, മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും എല്ലാവിധ സ്വാതന്ത്ര്യവും എല്ലാ തരത്തിലുള്ള പരിഗണനയും ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നമുക്കറിയാം, അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടാകുന്നത്. നമ്മളൊരു കാര്യം ആലോചിക്കണം, കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന എല്ലാ മന്ത്രിസഭകളിലും മുസ്ലിങ്ങൾക്ക്, മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് വ്യക്തമായ മതപരമായ തന്നെ പ്രാതിനിധ്യമുണ്ട്.
കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടത്തിൽ എല്ലാ മുസ്ലിം ലീഗിനും ഭരണമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലഭിച്ച ആദ്യത്തെ സംസ്ഥാനം കേരളം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെയുള്ള നിരവധി അനുഭവങ്ങൾ, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി, വ്യവസായ വകുപ്പ്, ഇതെല്ലാം ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാരും എം എൽ എമാരും നിയമസഭാ സാമാജികരൊക്കെ നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. ഒരു ജില്ല തന്നെ പൂർണ്ണമായിട്ടും സമ്പൂർണമായിട്ടും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട എം എൽ എമാരാണ് മലപ്പുറം. അപ്പോൾ അങ്ങനെയുള്ള വളരെയധികം കരുതലോടുകൂടി അല്ലെങ്കിൽ വളരെയധികം സുരക്ഷിതമായ ഒരു സംസ്ഥാനമാണ്. ഏത് മതവിഭാഗത്തിന് എടുത്തു കഴിഞ്ഞാലും അവർക്ക് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സംരക്ഷണം ലഭിക്കുന്ന, യാതൊരുവിധ വിവേചനമില്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള കേരളത്തിൽ നിന്നാണ് ഈ സൗത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭീകര റിക്രൂട്ട്മെൻറ്റ്, അതായത് IS റിക്രൂട്ട്മെൻറ്റ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് കേരളത്തിൽ നിന്നാണ്. നമുക്ക് UN സെക്യൂരിറ്റി കൗൺസിൽ പുറത്തുവിട്ട രേഖകളിൽ പറയുന്നത് സൗത്ത് ഏഷ്യയിൽ ഏറ്റവും അധികം IS റിക്രൂട്ട്മെൻറ്റ് നടന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്തെങ്കിലും പെർസെക്യൂഷൻ നടന്നിട്ടാണോ ഇവരെല്ലാം IS പോയി ചേർന്നത്? മറ്റൊരു വസ്തുത നമ്മൾ ഏറ്റവും കൂടുതൽ ആയിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ CPM വലിയ അടിത്തറയുള്ള കേരളത്തിൽ തന്നെ CPM ഇത്രയും അടിത്തറയുള്ള കണ്ണൂർ പോലെയുള്ള ഒരു സ്ഥലമില്ല. ആ കണ്ണൂരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ IS ചേർന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ രാഷ്ട്രീയം നമ്മൾ ഇതിൽ രാഷ്ട്രീയം കലർത്തുന്നതല്ല. ഇപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ പെർസെക്യൂഷൻ ഒന്നും അല്ല ഇതിനൊരു കാരണം. ഇതിന് കാരണം അതൊന്നുമല്ല. ഇതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ ഇന്ത്യയെ തകർക്കുക എന്നുള്ള ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു സംഘടിത ബുദ്ധി അതാണ് ഇവിടെ ഉണ്ടാകുന്നത്. അല്ലാതെ ഇവിടെ ഒരു പെർസെക്യൂഷനും ഈ പറയുന്നത് പോലെ കെട്ടിച്ചമയ്ക്കുന്നത് പോലെയുള്ള പെർസെക്യൂഷനും വിവേചനം ഒന്നുമില്ല. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ വ്യക്തമായ ചില, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തീർച്ചയായും ഇതൊരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു ഓപ്പറേഷനാണ്. ആ കാര്യത്തിൽ സംശയമില്ല. അതിനിപ്പോ ഇവർ ഇതിലേതെങ്കിലും ഒരു നിറം ചാർത്തേണ്ട കാര്യമില്ല, ഒരു നിറം ചാർത്തേണ്ട. പക്ഷേ ഗവൺമെന്റ് എന്തൊക്കെയോ മറച്ചു വെക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്ന പോലെ ഇപ്പോൾ പറഞ്ഞു. നമുക്കറിയാം ഈ കേസിൻ്റെ തുടക്കത്തിൽ മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില വാർത്തകളെല്ലാം പുറത്തുവിട്ടിരുന്നത് സംസ്ഥാന DGP അനിൽകാന്താണ്. പക്ഷെ പിന്നീട് അദ്ദേഹത്തെ മാധ്യമങ്ങളിൽ നിന്ന് അദ്ദേഹം അപ്രത്യക്ഷമായി. പകരം അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ADGP MR അജിത് കുമാറാണ് ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം പറയുന്നത്. പക്ഷേ നമ്മൾ അവിടെയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെയോ ചില നിഗൂഢതകൾ ഇതിനകത്ത്, അത് തന്നെ നമുക്ക് വലിയൊരു സംശയം പൊതുജനങ്ങളിൽ ഇപ്പോൾ ജനിപ്പിച്ചിട്ടുണ്ട്. കാര്യം ഇത്രയും വലിയ ഒരു അന്തർദേശീയ തലത്തിലുള്ള ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിവരങ്ങളെല്ലാം സാധാരണഗതിയിൽ പുറത്തുവിടേണ്ടതും മാധ്യമങ്ങളോടും അല്ലെങ്കിൽ പൊതുജനങ്ങളോടും സംവദിക്കേണ്ടതിൻ്റെ ഒരു ചുമതല സാധാരണഗതിയിൽ ഒരു സംസ്ഥാന പോലീസ് മേധാവിക്കായിരിക്കും. പക്ഷേ ഇവിടെ സർക്കാരിൻ്റെ ഇഷ്ടക്കാരനായ, അതായത് മുഖ്യമന്ത്രി പിണറായിയുടെ ഏറ്റവും അടുപ്പക്കാരനാണ് MR അജിത് കുമാർ. നമുക്ക് തന്നെ അറിയാം ഈ സ്വപ്ന സുരേഷുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കേസും കാര്യങ്ങളും എല്ലാം വന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചാടി വീണതിൻ്റെ ഇടയിൽ, അതായത് ഒരു നമ്മൾ പണ്ടൊക്കെ പറയാറില്ലേ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ടുവരുന്ന ഭൃത്യന്മാരുണ്ട് ചില രാജാക്കന്മാർക്ക്. ഇടയിൽ ഒരാളിനെ പിടിച്ചുകൊണ്ട് വന്നു പറഞ്ഞാൽ അവൻ്റെ ബോഡി കൊണ്ടുകൊടുക്കും. അതുപോലെ ഈ സ്വപ്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്വപ്നയുടെ കൂട്ടാളിയെ സരിത്തിനെ തട്ടിക്കൊണ്ടുപോയതൊക്കെ വലിയ വിവാദമായിരുന്നു. അതിൻ്റെ പിന്നിലെല്ലാം ചുക്കാൻ പിടിച്ചതും അന്ന് ഈ സംഭാഷണങ്ങൾ നടത്തിയെല്ലാം MR അജിത് കുമാറായിരുന്നു. അപ്പോൾ ഈ സർക്കാരിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരാളിനെയാണ് ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് തന്നെ പൊതുജനങ്ങളിൽ വലിയ തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. പൊതുജനങ്ങളുടെ ഇടയിൽ മാത്രമല്ല, ഇന്നലെ മാധ്യമങ്ങളെല്ലാം അത് ചോദ്യം ചെയ്തിരുന്നു. ഷാരൂഖ് സേഫിയെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യ കുറച്ചുകൂടെ പരിചിതമായ ഒരു സ്ഥലമാണ്. ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങൾ കുറച്ചുകൂടെ അദ്ദേഹത്തിന് ട്രാവൽ ചെയ്തൊക്കെ ഒരു പരിചയമുണ്ട്. പക്ഷേ അതെല്ലാം ഒഴിവാക്കി തെക്കേ ഇന്ത്യ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രേരണ എന്തായിരിക്കും? ഈ മാധ്യമങ്ങളിൽ നമ്മൾ ഈ ഷാരൂഖ് സേഫി വളരെയധികം ഒരു നിഷ്കളങ്കനാണെന്നൊക്കെ ഉള്ള തരത്തിലുള്ള ചില വെള്ളപൂശലുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഷാരൂഖ് സേഫി വളരെ കൃത്യതയോടുകൂടി ഒരു ഭീകര പ്രവർത്തനം നടത്താൻ മാത്രം ശേഷിയുള്ള, മാനസികമായി വലിയ തയ്യാറെടുപ്പ് നടത്തിയിരുന്ന ഒരാളാണ് ഈ ഷാരൂഖ് സേഫി എന്ന് അയാളുടെ ഓരോ നീക്കങ്ങളിൽ നിന്ന്, ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ അത്തരത്തിൽ വളരെയധികം ക്രൂക്കഡായിട്ടുള്ള ബുദ്ധിയുള്ളത് കൊണ്ടാണ് ഷാരൂഖ് സേഫി ഒരിക്കലും UP പോലെയുള്ള, പുള്ളി ജനിച്ചു വളർന്ന നാടെല്ലാം UP ആണ്, UPയിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഭീകര പ്രവർത്തനം ഷാരൂഖ് സേഫി നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഷാരൂഖ് സേഫിയുടെ ശവം അടക്കം കഴിഞ്ഞിട്ട് ദിവസങ്ങളായേനെ. കാര്യം
യു പി എ സംബന്ധിച്ചിടത്തോളം അവിടെ യോഗി ആദിത്യനാഥിന് ഒരു പ്രത്യേക ഓപ്പറേഷൻ പരിപാടി തന്നെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് യു പിയിലൊക്കെ യോഗി ആദിത്യനാഥിനെ അറിയപ്പെടുന്നത് ബുൾഡോസർ ബാബ എന്നാണ്. അത് വളരെ രസകരമായൊരു പേരാണ്, ബുൾഡോസർ ബാബ എന്നാണ് യോഗി ആദിത്യനാഥിനെ യു പിയിൽ അറിയപ്പെടുന്നത്. കാര്യം ഒരു ഭീകര പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ ഗുണ്ടാ പ്രവർത്തനത്തിലോ ഏർപ്പെടുന്ന ആൾക്കാരെ പിടികൂടി കഴിഞ്ഞാൽ അവ ആദ്യം അവരുടെ അനധികൃതമായിട്ടുള്ള സ്വത്ത് മുഴുവൻ പിടിച്ചെടുക്കുക. നമുക്കറിയാം ഈ അടുത്ത കാലത്ത് യു പി നിയമസഭയെ ഇളക്കി മറിച്ച ഒരു സംഭവമുണ്ട്. അതായത് ആത്തിഖ് അഹമ്മദ് എന്ന് പറഞ്ഞൊരു ഗുണ്ടാ തലവനുണ്ട് യു പിയിൽ. ഇയാൾ വന്നിട്ട് നമ്മുടെ സാക്ഷാൽ ജവഹർലാൽ നെഹ്റു മത്സരിച്ച് ജയിച്ച മണ്ഡലത്തിൽ നിന്ന് പിന്നീട് ജയിച്ച ഒരു ഗുണ്ടാ തലവനാണ് ഈ. അതാണ് നമ്മൾ ഏവരെയും ഞെട്ടിക്കുന്ന സംഭവം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ജയിച്ച ഒരു മണ്ഡലത്തിൽ പിന്നീട് ജയിച്ച ഒരു ഗുണ്ടാ തലവൻ. ഈ ആത്തിഖ് അഹമ്മദിൻ്റെ പേരിൽ ഏകദേശം 200-ലധികം ക്രിമിനൽ കേസുകളുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ, കൊള്ള, കൊലപാതകം, ബലാത്സംഗം, വസ്തു കയ്യേറൽ, അങ്ങനെ ഇന്ത്യൻ പീനൽ കോഡിലുള്ള മുഴുവൻ കേസുകളിലും പ്രതിയാണ് ഈ ആത്തിഖ് അഹമ്മദ്. ആത്തിഖ് അഹമ്മദിൻ്റെ സഹോദരന്മാരും ഗുണ്ടകളാണ്. ആത്തിഖ് അഹമ്മദ് ഏകദേശം 5 തവണ യു പി നിയമസഭയിൽ MLA ആയിട്ടുണ്ട്, പിന്നീട് MP ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും അദ്ദേഹത്തിന് ഏകദേശം 500 കോടിയിലധികം രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ആത്തിഖ് അഹമ്മദ് നേരത്തെ ഒരു BSP MLA വെടിവെച്ച് കൊന്നിരുന്നു. ആ കേസിൽ ഒരു സാക്ഷിയുണ്ടായിരുന്നു. ആ സാക്ഷിയെ ഈ അടുത്ത കാലത്ത് ഇതുപോലെ കാൺപൂരിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയും പിന്നീട് അത് യു പി നിയമസഭയിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് അഖിലേഷ് യാദവും പിന്നെ യോഗി ആദിത്യനാഥും തമ്മിൽ യു പി നിയമസഭയിൽ വലിയ തരത്തിലുള്ള വെല്ലുവിളികളും കാര്യങ്ങളും ഒക്കെ നടന്നിരുന്നു ഈ അടുത്ത കാലത്ത്. പക്ഷേ യോഗി ആദിത്യനാഥ് അഖിലേഷ് യാദവിനോട് പറഞ്ഞത് വെറും 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂറിനകത്ത് തന്നെ ഈ സാക്ഷിയെ വെടിവെച്ച് കൊന്ന ആ ഗുണ്ടാ തലവനെ യു പി പോലീസ് എൻകൗണ്ടറിലൂടെ വകവരുത്തുകയുണ്ടായി. അപ്പം യു പിയുടെ പോലീസ് എന്ന് പറയുന്നത് ക്രിമിനലുകളെ നോ കോംപ്രമൈസ് ക്രിമിനലുകളെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഒരുപാട് ഗുണ്ടാത്തലവന്മാരുടെ വീടുകളും കെട്ടിടങ്ങളും എല്ലാം യു പി പോലീസും അവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും പിടിച്ചെടുക്കുക. ഇതെല്ലാം അനധികൃതമായി കെട്ടിയ കെട്ടിടങ്ങളാണ്. ഈ പാവപ്പെട്ടവരെ ഭീഷണിപ്പെടുത്തി വസ്തുക്കൾ കൈക്കലാക്കുക, പിന്നീട് അവിടെ കെട്ടിടം വയ്ക്കുക, അങ്ങനെയുള്ള കെട്ടിടങ്ങളെല്ലാം യു പി പോലീസും അവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും കൂടി ചേർന്ന് പിടിച്ചെടുക്കുകയും ആ കെട്ടിടങ്ങളെല്ലാം ഇവരെ ഒരിക്കലും ഇനി താവളമാക്കാതിരിക്കാൻ വേണ്ടി അവിടെ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ച് നിരത്തുകയാണ് ഉണ്ടായത്. പക്ഷേ നമ്മളിവിടെ കേരളത്തിലിരുന്നിട്ട് പിന്നെ കേരളത്തിലുള്ള നാലണേര ഗുണ്ടകളല്ല യു പിയിലുള്ള. യു പിയിലുള്ള ഗുണ്ടകളെന്ന് പറഞ്ഞാൽ MLAമാരും MPമാരും ശതകോടീശ്വരന്മാരുമാണ് അവിടുത്തെ ഗുണ്ടകൾ. അപ്പോൾ അവിടുത്തെ ഗുണ്ടകളെ നമ്മളെ കേരളത്തിലെ ഗുണ്ടകളെ നേരിടുന്ന അതേ പാറ്റേണിൽ അല്ലെങ്കിൽ അതേ രീതിയിലൊന്നും യു പിയിലെ ഗുണ്ടകളെ നേരിടാൻ കഴിയില്ല. അതുകൊണ്ട് അവരുടെ ആസ്ഥാനം തന്നെ തകർക്കുക. അങ്ങനെയുള്ള യു പിയിൽ പോയി ഇത്തരത്തിലുള്ള ഒരു ഭീകരവാദ പ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഷാരൂഖ് സൈഫിയുടെ പൊടി പോലും ഒരു പക്ഷേ തിരിച്ചു കിട്ടില്ല. അത് ഷാരൂഖ് സൈഫിക്ക് നല്ലവണ്ണം അറിയാം. ആ യു പിയിലെ സർക്കാരിൻ്റെ സ്വഭാവം എന്താണെന്ന് വളരെയധികം വ്യക്തമായ ധാരണയുള്ളത് കൊണ്ടാണ് ഷാരൂഖ് സൈഫിയെ പോലെ ഒരു ഭീകരൻ തങ്ങൾക്ക് സുരക്ഷിതമായ താവളമായ കേരളം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. കേരള പോലീസ് എന്തായാലും ഈ ഇതൊരു വലിയൊരു ടാസ്ക്കാണ്, കാരണം അവർക്ക് ബുദ്ധിമുട്ടാണ് ഈ അന്താരാഷ്ട്ര ബന്ധമൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണം അനിവാര്യമാണെന്നാണ് കേരള പോലീസിൻ്റെ തന്നെ ഒരു കൺക്ലൂഷൻ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർനാഷണൽ മാധ്യമങ്ങളിൽ, അതായത് വെബ്സൈറ്റുകളിൽ, അമേരിക്കൻ വെബ്സൈറ്റുകളിലെല്ലാം നമ്മുടെ കേരളത്തിലുള്ള മാധ്യമങ്ങൾക്കാണ് ഇതൊരു ഭീകര പ്രവർത്തനമെന്ന് പറയാൻ മടിക്കുന്നത്. മറ്റ് വിദേശ രാജ്യങ്ങളിലെ മാധ്യമങ്ങളിലെല്ലാം തന്നെ ടെറർ അറ്റാക്ക് ആണെന്നുള്ള തരത്തിലുള്ള ഹെഡ്ലൈനോടുകൂടിയുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിനൊരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു മാനം ഈ കേസിനുണ്ട്. അതുകൊണ്ട് തന്നെ കേരള പോലീസിൻ്റെ പരിമിതി വെച്ച് ഈ കേസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ കേസിലെ പ്രതി നിഷ്പ്രയാസം ഊരിപ്പോകാനാണ് സാധ്യത. നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഇപ്പോൾ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, PFI. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഷഹീൻ ബാഗ് എന്ന് പറയുന്ന ഈ ഷാരൂഖ് സൈഫിയുടെ വീടിന് വളരെ അടുത്തുള്ളൊരു സ്ഥലമാണ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അതിനടുത്ത് തന്നെയാണ് ഷാരൂഖ് സൈഫി താമസിക്കുന്നത്. ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിദ്ദിഖാപ്പൻ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഓഫീസിലെ സെക്രട്ടറി ആയിട്ട് ദീർഘനാൾ പ്രവർത്തിച്ചിരുന്ന ആളാണ്. സിദ്ദിഖാപ്പനെ നമുക്കെല്ലാം അറിയാം. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം യു പിയിലെ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് ഖത്രാസിൽ കൊലപാതകം നടക്കുന്ന സ്ഥലത്ത് പോവുകയും അവിടെ വർഗീയ കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സിദ്ദിഖാപ്പൻ അറസ്റ്റിലാവുകയും നീണ്ട നാൾ സിദ്ദിഖാപ്പൻ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ അടുത്ത കാലത്താണ് സിദ്ദിഖാപ്പൻ പുറത്തിറങ്ങിയത്. ഇനി മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ഇത് നമ്മളെല്ലാം ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഈ സിദ്ദിഖാപ്പൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ യു പിയിലെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. കാര്യം സിദ്ദിഖാപ്പന്
ഈ തീവ്രവാദ കേസിൽ അല്ലെങ്കിൽ ഭീകരവാദ കേസിൽ പിടിയിലാക്കപ്പെട്ട സിദ്ദിഖാപ്പന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ മോശമാണെന്നും അതുകൊണ്ട് സിദ്ദിഖാപ്പന് അടിയന്തരമായിട്ട് മധുര ഹോസ്പിറ്റലിൽ നിന്നും സിദ്ദിഖാപ്പനെ എയിംസിലേക്ക് ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് 11 MPs കേരളത്തിലുള്ള 11 MPs സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന രമണയ്ക്ക് കത്തെഴുതുകയുണ്ടായി. അതിനു മുമ്പ് നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട്. PDP കോയമ്പത്തൂരിലെ 51 ബോംബ് സ്ഫോടനത്തിൽ കൊല ചെയ്യുകയും 78 മൃഗീയമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവമാണ് നമ്മുടെ കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം. അന്നത്തെ കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിൽ പ്രതിയാക്കപ്പെട്ട മദനിയെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തീവ്രവാദ കേസുകളിൽ തെളിവുകൾ കണ്ടെത്തുക വളരെയധികം ഒരു റിസ്ക് ഉള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെയുള്ള തീവ്രവാദ കേസിൽ പിടിയിലാക്കപ്പെട്ട മദനിക്ക് വേണ്ടിയിട്ട് എത്രയോ പ്രാവശ്യം നമ്മുടെ കേരളത്തിലുള്ള MLA MPs ഈ ജയിലിലായി പോയി കാണുകയും ജയിലിൽ സമ്മർദ്ദം ചെലുത്തുകയും സുപ്രീം കോടതിയിൽ മദനിക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നടത്തുകയും ഇവിടെ തെരുവോരങ്ങളിൽ നടന്ന വലിയ പ്രകടനങ്ങളും പ്രതിഷേധ യോഗങ്ങളും ക്യാമ്പയിനുകളും സംഘടിപ്പിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലം കേരളത്തിനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഒരു വസ്തുതയിലേക്ക് വരാം. എന്തുകൊണ്ട് ഇദ്ദേഹം ചോദിച്ചു കേരളം എന്തുകൊണ്ട് ഈ ഷാറൂഖ് സൈഫിയെ പോലെ ഒരു തീവ്രവാദി ഇത്തരത്തിലുള്ള ഒരു ഭീകര പ്രവർത്തനം നടത്താൻ വേണ്ടി കേരളം തന്നെ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് നേരത്തെ കിട്ടും മദനിക്ക് കിട്ടിയ ആനുകൂല്യം, സിദ്ദിഖാപ്പന് കിട്ടിയ ആനുകൂല്യം, മദനിയുടെ ഭാര്യയ്ക്ക് കിട്ടിയ ആനുകൂല്യം, ഇതെല്ലാം ആരോ അദ്ദേഹത്തിനെ നല്ലവണ്ണം അദ്ദേഹത്തിനെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. കേരളമാണ് സുരക്ഷിത താവളം. കേരളത്തിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമായിരിക്കും ചെയ്യുക, പക്ഷേ കൊടിയ പീഡനങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾ വിധേയനാകേണ്ടി വരില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും അഡ്വൈസർമാരിൽ നിന്ന് ഉപദേശം കിട്ടിക്കാണാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ ഭാവി എന്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഈനാട് മലയാളം. ന്യൂസ് റിലേറ്റഡ് ഇൻഫർമേഷൻ വാട്സപ്പ് ഓൺ 9895177777.